ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ്, അപ്പൊ നമ്മൾ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞ് RC വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഗ്യാരേജിലോട്ട് കൊണ്ടുവന്നായിരുന്നു. ഗൈസ്, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ വലിയ സ്ഥലമൊന്നുമില്ല, കണ്ടില്ലേ? രണ്ട് ട്രക്കും 2 ബസ് വെച്ചപ്പോൾ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി. പിന്നെ ഇതിന്റെ അടിയിലാണ് വണ്ടികളൊക്കെ വെക്കാൻ പറ്റണത്. അവിടെയാണെങ്കിൽ ട്രക്കും കാര്യങ്ങളും വെക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് ഇതൊക്കെ മാറ്റി വലിയ ഒരു വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ ചിഞ്ചാനും പിഞ്ചാനൊക്കെ ഒരു വീടൊക്കെ സെറ്റാക്കാൻ നമ്മളടുത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ കുറെ ടൈം ബോംബും ന്യൂക്ലിയർ ബോംബും സ്റ്റിക്കി ബോംബും മറ്റേ TNT ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഫുള്ള് അങ്ങോട്ട് ഒരു വലിയൊരു ബ്ലാസ്റ്റിംഗ് അങ്ങോട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതാണ്, കണ്ടില്ലേ? ഇവിടെ നമുക്ക് ട്രക്ക് കയറി തന്നെ മെനക്കെടാണ് കൊണ്ടുപോകാനും അതുമാതിരി തന്നെ എടുത്തു പോകാനൊക്കെ മനസ്സിലായില്ലേ? ഭയങ്കര മെനക്കെടാണ്. അപ്പൊ നമ്മൾ നീ കാണുന്ന എല്ലാം നമ്മൾ നമ്മളെ കോടികളൊക്കെ കൊടുത്ത് പണിത സ്ഥലമാണ് കേട്ടാ. പക്ഷെ നമ്മൾ പണിയാൻ പോണത് നമ്മുടെ വീടിന്റെ മേലെ 3 നിലയ്ക്ക് ഒരു കിടിലം ഗാരേജാണ് നമ്മൾ പണിയാൻ പോണത്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ ഫ്രണ്ടിലത്തെ മറ്റേ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന സ്ഥലം കണ്ടില്ല, ആ ഗാരേജിന്റെ മേലേക്കിടയിലേക്ക് നമ്മൾ റോഡ് വരാൻ പോണത്. ഒരു വലിയൊരു പാലൊക്കെ വെച്ചിട്ട് ഗൈസ് എന്തായാലും ഒരു കിടിലം വീടാണ് പണിയാൻ പോണത്. പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും നേരെ കുറച്ച് ബോംബും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു കടയുണ്ട്, അവിടെ നേരെ എടുത്താണ്. അവിടെ പോയി നമ്മൾ ഓർഡറൊക്കെ കൊടുത്തായിരുന്നു. സാധനം നമുക്കിത് മേടിച്ചിട്ട് വേണം ഇവിടെ ഫിക്സ് ചെയ്തിട്ട് പൊട്ടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഗവൺമെന്റിൽ പോയിട്ട് ഇന്നിപ്പോ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗത്തോട്ട് വീടിന്റെ ഭാഗത്തോട്ടൊന്നും വണ്ടികളൊന്നും വരത്തില്ല, കാരണം ബോംബൊക്കെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോലെ. അപ്പൊ അതാരെ വണ്ടികളൊന്നും വരത്തില്ല. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, എന്തുവാണോ നിങ്ങളിവിടെ നിൽക്കുന്നത്? എടാ പൊളിച്ചാ, നമ്മള് ഇതിനും കിട്ടില്ല സാധനം പണിയാൻ പോണത്. എന്നാലും ഫ്രാങ്ക്ലിൻ ബൈ പണം ഇത് പൊളിക്കണ്ടായിരുന്നു കേട്ടാ. എടാ ഞാൻ നിങ്ങക്ക് ഫോട്ടോ കാണിച്ചുതരാം, നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വിഷയ വീടാണ് ഇതപ്പൊ. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടികളൊക്കെ എടുത്ത് എന്തായാലും മുന്നിലോട്ട് മാറ്റി വെക്കണം, മനസ്സിലായ? അല്ലെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റത്തില്ല. ഈ വണ്ടിയിൽ ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വേറെ ഒരു വീടുണ്ട്, നമുക്ക് ചെറിയൊരു വീട്. നമ്മുടെ ചിഞ്ചാൻ്റെ മിഞ്ചാൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും, നമ്മളെ സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാര്. അപ്പൊ ഇവിടെ ഒരു ഹൈഫീൽഡ് മാൻഷൻ ഉണ്ട് നമുക്ക്. എവിടെ ദേ ഈ ഭാഗത്തായിട്ട് നല്ല പക്കത്തിലാണ്. ഇപ്പൊ എല്ലാവരും നമുക്ക് എന്തായാലും അങ്ങോട്ട് മാറ്റണം. ഓക്കെ, എന്നാലും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടീസും കാര്യങ്ങളും തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഏകദേശം അങ്ങനെ നമ്മൾ നമ്മുടെ മറ്റേ പെട്രോൾ പമ്പും കാര്യങ്ങളും അതുമാതിരി എല്ലാ വണ്ടീസും ഫ്രാങ്കിളിന്റെ വണ്ടി അടക്കം നമ്മളെല്ലാം നമ്മള് മറ്റേ ഹൈഫീൽഡ് മാൻഷനിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാല്, നമ്മുടെ മറ്റേ വലിയ ന്യൂക്ലിയർ ബോംബുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് നമ്മൾ എടുക്കാൻ പോണത്. ഓക്കെ, അതാണ് നമ്മളെ അടുത്ത പരിപാടി. എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഫിക്സ് ചെയ്ത് വന്നിട്ട് നമ്മൾ മറ്റേ റിമോട്ടൊക്കെ വെച്ചിട്ട് ഒരാൾ പൊട്ടിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അതാണ്, കിടിലം വീടെന്നായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്താ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പക്ഷെ അതുമാതിരി തന്നെ നിങ്ങൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് ചോദിക്കുന്നത് നമ്മൾ കാത്തു എന്നാണ് കൊടുത്തേക്കുന്നത്. സംഭവത്തിൽ കാത്തു എന്ന് പറഞ്ഞ കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഗാരേജ് പൊള്ളിച്ചിട്ട് വേറെ ഗാരേജ് പണി, ഏത് ചെറുതാണ്, മനസ്സിലായാ? വലിയ രസമൊന്നും ഇല്ല, ഭയങ്കര കുഞ്ഞി കഞ്ചസ്റ്റഡ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് അപ്പൊ കാത്തു പറഞ്ഞ മതി നമ്മൾ ചെയ്യാൻ പോണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യാച്ചാൽ, നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ എന്തായാലും നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ ഗൺ ഷോപ്പിലോട്ട് പോവാം, അവിടെയാണ് നമ്മൾ കൊടുത്തേക്കേണ്ടത്. അത് ഇല്ലീഗൽ ആട്ടാ, പോലീസിനൊന്നും അറിയത്തില്ല, ഇല്ലീഗൽ ആണ് ഈ സംഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ സെറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് പോകാം. കട തുറന്നിട്ടുണ്ടാവോ എന്തോ? ഓ മച്ചു, ഹലോ ഫ്രാങ്ക്ലിന്, നീ പറഞ്ഞ സാധനം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ എടാ പതിയെ പറടാ, പതിയെ പറടാ, ആരെങ്കിലും കേട്ടാ ഞാൻ പ്രശ്നമാവും. ആ എടാ, അതെ നിന്റെ സാധനങ്ങൾ ഞാൻ നമ്മുടെ വണ്ടിന്റെ ബാക്കില് നമ്മുടെ ഷോപ്പിന്റെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. എടാ നീ പൈസ പറഞ്ഞ എത്രയാണ്, എത്ര രൂപ അയക്കണം? എടാ പൈസ ഒന്നും അയക്കേണ്ടത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനാ മാത്രം മതി. ആ ഗൈസ്, അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, പൈസ വേണ്ട നമ്മളടുത്ത് പറഞ്ഞത്. എടാ അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. പോലീസ് പിടിക്കാണ്ട് നോക്കണം നമ്മളത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സാധനം അങ്ങോട്ട് എടുക്കാൻ പോയിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് പോവാം. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തൊന്നും ആൾക്കാരൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ ഗവൺമെന്റിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, ബോംബൊക്കെ വെച്ചായിരിക്കും പൊളിക്കുക, ഒരു ദിവസം കൊണ്ട് പണി ഫിനിഷ് ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു വലിയ നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്തായിരുന്നു കേട്ടാ. ഓക്കെ, ഇതിന്റെ ബാക്കിൽ ഇതാണ്. ഓക്കെ, ഇയാളാണ് ചേട്ടൻ കേട്ടാ. ഫ്രാങ്കിലിന് ആ കാറിന്റെ സംഭവമാണ്, നീ സൂചിച്ചാണ് കൊണ്ടുപോകാനായിട്ട് കേട്ടാ.
അപ്പൊ ശരി. ആ ഓക്കെ 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 ചേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത് അങ്ങോട്ട് പോവാം. ഓക്കെ, അവൻ പോയി കേട്ടോ, അവൻ നമ്മളെ അടുത്ത് സാധനം മറ്റേ ഓടിക്കളഞ്ഞങ്ങോട്ട്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് C4 മറ്റേ TNT അത് മതി സ്റ്റിക്കി ബോംബൊക്കെ ആണ് തോന്നുന്നുണ്ട്. ഓക്കെ എടാ, ഇത് 1, 2, 3, 6 എന്റെ അളി 6, 12 ന്യൂക്ലിയർ ബോംബ ഉള്ളത്. ഓക്കെ, ഇതപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് കൊണ്ടുപോകണം. എടാ, ഒരു തുണി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു കൊണ്ടുപോയിട്ട് മൂടിട്ടിട്ട്. ഓക്കെ, ഇതിപ്പോ പോലീസുകാർ കാണാണ്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, എടാ അത് ആരാടാ? എടാ, നമ്മൾ ഇന്നാള് വന്നപ്പോഴും ഉണ്ടായിരുന്നട്ടാ ഇങ്ങനത്തെ ആൾക്കാർ. ഇതാ എടാ ഫോട്ടോഗ്രാഫറാ. എടാ, വല്ല ന്യൂസിലത്തെ ആൾക്കാർ വല്ലാണോ ഒത്തി കൊടുക്കാൻ വേണ്ടി വന്നതാണോ? എന്റെ അളിയാ. എടാ, അല്ല, ദേ ഓടുന്നുണ്ട് ഓടുന്നുണ്ട്. മാറി നിൽക്കാണ്ട് ചേട്ടാ, നമ്മളെ വണ്ടി ഇടിച്ച് കൊല്ലും കേട്ടാ. ഏതോ പത്രപ്രവർത്തകനാട്ടാ, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നാന്ന് തോന്നുന്നുണ്ട്. അല്ലല്ല, ഇവിടെ തിയേറ്റർ ഉണ്ട്. ഓക്കെ, തിയേറ്ററിൽ വന്നാന്നുണ്ട്. ആ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പോട്ടെ 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 പോട്ടെ. എടാ, നല്ല പാടുണ്ട്. ഒയ്യോ, എടാ എങ്ങാനെ ഈ ലോറി മറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തീർന്ന് സിറ്റിയുടെ പകുതി അടക്കം ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സൂക്ഷിച്ച് വേണം കൊണ്ടുപോവാനായിട്ട്. ഓക്കെ, എടാ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഏതായിരുന്നടാ? ആ, മേലെ കൂടെ ആണല്ലേ. അവിടെ ഞാനും വിചാരിച്ചു ലെഫ്റ്റ് സൈഡിലാന്ന് വഴിയെന്ന്. എന്റെ അളിയാ, വന്ന് 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 മറന്നു തുടങ്ങി ഫ്രാങ്കിലെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, സെറ്റ് 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 സെറ്റ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാം മോനെ. ഇനി നമുക്ക് ഈ കാണുന്ന സാധനങ്ങള് എല്ലാ ന്യൂക്ലിയർ ബോംബ് വേണം നമ്മുടെ വീട്ടിലോട്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ക്കെന്ന് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സമയമൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് വേണം നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മളൊക്കെ വെച്ചേക്കണ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മൾ ന്യൂക്ലിയറും അതുമാതിരി ഇവിടെ കണ്ട ഒട്ടിച്ചേക്കണുണ്ടോ നമ്മളെ സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് ഇച്ചിരി കൂടിയ സ്റ്റിക്കി ബോംബാണ് അവിടെ വെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇവിടെ ഒരു ന്യൂക്ലിയർ ഉണ്ടാ, ഇത് വെച്ചിട്ടുണ്ട്. ഇത് 3 സ്ഥലത്തൊക്കെ വെച്ചിട്ടുള്ളൂ, വലിയ പൊട്ടിത്തേക്കണ നാനാണ്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടാ ചേട്ടാ, ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറി. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും, നമ്മള് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ അതെ ഈ തൂടുമ്പളൊക്കെ പില്ലറുമൊക്കെ നമ്മൾ വെച്ചിട്ടില്ല. അപ്പൊ അവിടെ ഇരിക്കട്ടെ ഒന്ന്, ദാ പില്ലറും ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കട്ടെ. ഓക്കെ, സെറ്റ് സെറ്റ്. ആ, ഇവിടെ C4 ഉണ്ട് കേട്ടാ. C4 അല്ല, മറ്റേ ബോംബുണ്ട്, മറ്റേ എന്തിനാ ന്യൂക്ലിയർ ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെ ഇരിക്കട്ടെ, സെറ്റ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് തൂണിൻ്റെ ഭാഗത്തൊക്കെയാണ് വെക്കേണ്ടത്. ഓക്കെ, തൂണ് പൊളിയുമ്പോൾ പെട്ടെന്ന് പൊളിയും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ തൂണ് നമ്മൾ വെച്ചിട്ടുണ്ട്, മേളത്തെ തൂണുമ്പോൾ. ആ, മേളത്തെ തൂണുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഓക്കെ, ഇത് ഈ തൂണ് നമ്മൾ വെച്ചിട്ടില്ല കേട്ടാ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊളിച്ചു തുടങ്ങാം. ഓക്കെ, ദീ തോട് ഇന്നാ പിടിച്ചു. ഓക്കെ, സെറ്റ് 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 സെറ്റ്. പൊട്ടി പൊട്ടി പൊട്ടി, നമുക്ക് മാറുന്ന വേണം നമുക്ക് പൊട്ടിക്കാനായിട്ട്. ഓക്കെ, എന്റെ ആളിയാ, നേരത്തെ അങ്ങോട്ട് കേട്ടോ സാധനങ്ങള്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരാൻ കിടക്കട്ടെ. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഇനി നമുക്ക് മാറിയത് അങ്ങോട്ട് പൊട്ടിക്കാം മോനെ. ഫോൺ എടുക്കട്ടെ അങ്ങോട്ട്. റെഡി, 1, 2, 3. ഓ, എന്റെ ആളിയ മോനെ, ഓ എന്റെ മോനെ, വിഷയം വിഷയം വിഷയം. എന്റെ ഗൈസ്, ഇത് നോക്ക്, തീ എവിടം വരെ. ഓ എന്റെ മോനെ, വലിയൊരു എക്സ്പ്ലോഷൻ. എടാ, നമ്മുടെ വീട് മൊത്തം അങ്ങോട്ട് കത്തി പിടിച്ചു കേട്ടാ. ഓ എടാ, പൊട്ടണ്ട പൊട്ടണ്ട, എന്തൊരു ഗതി അവിടെ നിന്ന് പൊട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ വാട്ടർ ടാങ്കിയൊക്കെ പൊട്ടിത്തെറിച്ചു കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, സീനി വേണം തീയൊക്കെ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ പണിയൊക്കെ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാണാം. ഗായസ്, ഇപ്പൊ അങ്ങനെ നമ്മുടെ വീടിനൊക്കെ തീയൊക്കെ അണഞ്ഞ് ഇപ്പൊ പണിയും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പൊ എത്ര പെട്ടെന്ന് 2 ദിവസം കൊണ്ടാണ് ഇപ്പൊ പണി തീർക്കാൻ പോണത്. കണ്ടില്ലേ, അവിടെ ആണെങ്കിലും ഞാൻ കാണിച്ചിട്ടാവേ, ഭയങ്കര ഇഷ്യൂസ് ആയി ഇപ്പൊ അവിടെ ഒക്കെ. ഫുള്ള് ഇപ്പൊ നമുക്ക് ഭയങ്കര കല്ലും മണ്ണും ഒക്കെ. അയ്യോ എന്റെ പൊന്നോ, നമ്മളിപ്പോ ചാടുണ്ടായിരുന്നു കേട്ടാ. ഓക്കെ, ഇവിടുത്തെ 1, 2, 3, 4 ടവറൊക്കെ ക്രെയിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയേക്കണത് പണിയൊക്കെ. കണ്ടില്ലേ, പിന്നെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടത് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. റോഡൊക്കെ ആണെങ്കിലും ഫുള്ള് ബ്ലോക്കാണ്, നമ്മൾ വീടൊക്കെ പൊളിഞ്ഞതിൻ്റെ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇവിടെ ഒരു പാലം കഴിഞ്ഞ് ഒരു വെള്ളം ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി കേട്ടാ, അതൊക്കെ പൊളിഞ്ഞില്ലാണ്ടായി അങ്ങോട്ട്. ഓക്കെ, പിന്നെ കുറേ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചിട്ട്. ഉള്ളിലൊന്നും കടക്കാനേ പറ്റുന്നില്ല, ഈ ക്രീം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. ഓക്കെ, ഇവിടെയൊക്കെ ആണെങ്കിൽ
ഇവിടെ ഒരു വലിയൊരു ക്രെയിൻ ഉണ്ട്, എടാ ഇവിടെ ഒന്ന് കടക്കാനാ പറ്റത്തില്ല. വീടിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ല ഗൈസ്, ഫുള്ള് ഇതായി പോയി. നമ്മളിപ്പോ ഈ വണ്ടി ഇവിടെ പെട്ട് കിടക്കാട്ടാ, പോവാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റുന്ന ഓടാട്ടാ. ഓ കണ്ട കണ്ട കടക്കാനാ പറ്റുന്നില്ല. നമ്മളാങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും ഇല്ല, മനസ്സിലായി? ഇനി ഇതൊക്കെ വന്ന് ക്ലീൻ ആക്കാം. നമ്മൾ ഇവിടെ ബോംബും കാര്യങ്ങളൊക്കെ വെക്കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മണ്ടത്തരായി പോയി. ഇനി ഇവിടെ വരികയാണേല് ഇവിടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഫുള്ള് ഇല്ലാണ്ട് കേട്ടോ. ഫ്രാങ്കലിന്റെ റൂമൊക്കെ അങ്ങ് ഇല്ലാണ്ട് പൂളൊക്കെ ആകെ കേടായി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒന്ന് രണ്ടാഴ്ച അല്ല, ഒന്ന് രണ്ട് ദിവസം എന്നാണ് പറഞ്ഞത്, ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ പണികളൊക്കെ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ പണികളും കാര്യങ്ങളും കാണിച്ചുതരാം. നമുക്ക് ഷിൻജാനും മിഞ്ചാനും ഡോറി കൂടെ എല്ലാവരും നമുക്ക് ഒരു ദിവസം വിളിച്ചിട്ട് വലിയൊരു ഇനാഗ്രേഷൻ ചെയ്യണം. ഓക്കെ, വലിയൊരു നമ്മുടെ ഈ സിറ്റിയിൽ നടക്കാത്ത വലിയൊരു പാർട്ടിയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3000 ലൈക്സ് ആണ് വീഡിയോ. 3000 ലൈക്ക് അടിച്ചതിന് നമ്മൾ വലിയൊരു പരിപാടീസ് ഒക്കെ നടത്തും. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, നിങ്ങൾ എങ്ങനെ പറയണം കേട്ടോ, എങ്ങനെയാണ് പരിപാടീസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ പരിപാടി എന്തായാലും നോക്കണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നേരെ കാണുന്നപ്പോ കണ്ടായിരുന്നു നിങ്ങള് വീട്, ഇതാണ് ഇപ്പൊ നമ്മുടെ ഗാരേജ് ഗൈസ്. എങ്ങനെയുണ്ട് സംഭവം, ഇതെങ്ങനെയുണ്ട് ഇപ്പൊ ഇതെല്ലാം സെറ്റ്? നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത്, മറ്റേതാണോ ഇഷ്ടപ്പെട്ടത്, കമന്റ് ചെയ്യുക. ഓക്കെ, ഇതാകുമ്പോൾ നമ്മള് ബാക്കിൽ നമുക്ക് ഇനി പുതിയ സാധനങ്ങളൊക്കെ പണിയാനായിട്ട് കുറെ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങനെയായി. ഓക്കെ, പഴയൊരു വീട് മാതിരി, പിന്നെ അതുമാതിരി നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് നേരെ കുറെ സ്ഥലമായി പൊടിക്കാനായിട്ട് എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ 3 നിലയാണ് ടോട്ടൽ പറയുകയാണെങ്കിൽ, 3 നില 4 നില നമുക്ക് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഞാനപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിലൂടെ നമുക്ക് കയറ്റാം RC വെഹിക്കിൾസ്, സെറ്റല്ലേ? ഇതിലൂടെ ഇങ്ങനെ കയറ്റി നമുക്ക് ഇവിടെ നമുക്ക് ഒരു സെക്ഷൻ ഓഫ് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറ്റാം, ഇങ്ങനെ കയറ്റിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഒരു സെക്ഷൻ ഓഫ് വണ്ടീസ്. പിന്നെ ഏറ്റവും അവസാനം മേലില് ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വണ്ടികളൊക്കെ വെക്കാൻ പോണത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 ട്രക്ക്, കുഞ്ഞ് റാംഗ്ലർ, 2 ബസ് പിന്നെ ട്രക്ക് ലോറി, കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കണം. ഇവിടെ എന്തൊക്കെ സെറ്റ് ആക്കണം, എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ RC വെഹിക്കിൾസ് കൊണ്ടുവരണം, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കൊണ്ടുവരണമായിരിക്കും. അപ്പൊ സൂപ്പറൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ എന്തായാലും സൂപ്പറൊക്കെ നമുക്ക് എന്തായാലും കൊണ്ടുവരാം. അതിൽ തന്നെ നമ്മുടെ JCB, ഫയർ ട്രക്ക്, പിന്നെ കുഞ്ഞു പ്ലെയിന്, KSRTC, കൊമ്പന്റെ ബസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 ഗ്യാരേജ് നമ്മൾ പണ്ടുണ്ടായിരുന്ന മറ്റേ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പില്, അത് നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ചെറുതായിട്ടാ. ഓക്കെ, പഴയത് മാതിരി ഉണ്ടായിരുന്ന തന്നെ ഇപ്പോഴും സെയിം തന്നെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഷിൻജാന പിഞ്ചാന ഭയങ്കര ഹാപ്പി ആയിരിക്കാണ്. എടാ ഷിൻജാന പിഞ്ചാന, എങ്ങനെ ഉണ്ടാ നമ്മുടെ പുതിയ ഗ്യാരേജ്? എന്റെ ഫ്രാങ്ക്ലിനെ സെറ്റ് സെറ്റ്, ഇതാണ് കേട്ടോ, ഇതാണ് കുറച്ചുകൂടെ രസം ഫ്രാങ്ക്ലിന്. ഇതാ കൊറേ ഉണ്ട് നടക്കാനും പിടിക്കാനും കേട്ട്, കൊറേ വണ്ടികളൊക്കെ നമുക്ക് വെക്കാം. ഫ്രാങ്ക്ലിൻ ബൈ, നമുക്കിണ്ടല്ലോ, നമുക്ക് ഈ കാണുന്ന ഗ്യാരേജിന്റെ 3 നിലയിലും വണ്ടികൾ വെക്കണം. ഓക്കെ, എന്തൊരു വെറൈറ്റി വണ്ടികൾ വേണം വെക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യാന്ന് ഫ്രാങ്ക്ലിൻ ബൈ അതിനെ പ്ലാൻ ചെയ്ത് പറയാട്ടാ. എടാ അത് ഞാൻ പറയാം പറയാം. ഏ ഗൈസ്, അപ്പൊ എന്തായാലും നല്ല നല്ല അടിപൊളി വണ്ടികൾ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. കുറെ വണ്ടികളൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ ഫ്രാങ്ക്ലിന്റെ വണ്ടികൾ വെക്കണം. ഫ്രാങ്ക്ലിന്റെ വണ്ടി അടിയിൽ വെക്കാം എന്തായാലും, അല്ലേ? ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇതാക്കണം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ അടിയിൽ നമ്മൾ കുഞ്ഞിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടും ബാറ്റ്മാൻ്റെ സ്യൂട്ടും സൂപ്പർമാൻ്റെ സ്യൂട്ടൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സംഭവം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൊട്ടും മറക്കരുത്. ഓക്കെ, എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ അടച്ചതിൻ്റെ പേടപ്പോൾ പുതിയൊരു കിടുങ്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.